ഹലോ, ഹായ്, നമസ്തേ. അപ്പോൾ നമ്മുടെ എൻലൈറ്റനിംഗ് എന്ന് പറയുന്ന ഈ ചാനൽ തുടങ്ങിയിട്ട് ഏറെക്കുറെ ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ്. ഒരു വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി, അതായത് ഒരു വർഷം തികഞ്ഞതിൻ്റെ സന്തോഷത്തിന് വേണ്ടി, നിങ്ങളുടെ അടുത്ത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. നമുക്ക് ചെറിയൊരു കമ്മ്യൂണിറ്റി മാത്രമാണുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും സംസാരിച്ചാലും കേൾക്കാൻ അധികം ആളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള ആളുകൾ, ഇപ്പോൾ ഉള്ള സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരാണ്. കാരണം ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ പ്രസൻറ്റേഷനിലൊക്കെ ഒരുപാട് കുറവുകൾ, ഇംപെർഫെക്ഷൻസും ഒക്കെ ഉറപ്പായിട്ടും ഉണ്ട്. എന്നിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, നിങ്ങൾ വീഡിയോസ് കാണുന്നു, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു, അതിലൊക്കെ ഒരുപാട് നന്ദി. ഒരു ടോപ്പിക്കിനെ കുറിച്ചല്ലാതെ എന്തെങ്കിലുമൊക്കെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ എനിക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ അതിനെതിരെ പ്രതികരിക്കണം എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു ഒരു വിഷയമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വയനാട്ടിലെ പ്രതീക്ഷിക്കാതെ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഓരോ ന്യൂസും ഓരോ അപ്ഡേറ്റ്സും നമ്മളിൽ കൂടുതൽ ആൾക്കാരും അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിരിക്കും. അറിയുന്നതും ഷെയർ ചെയ്യുന്നതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് കണ്ട ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഒരുപാട് കമൻസ് ഒക്കെ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തൊന്നും ആയിരിക്കില്ല നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെയുള്ള സംഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല, നമ്മുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടാവില്ല. അതിനർത്ഥം നമുക്ക് ഇവരുടെ വേദനയൊന്നും മനസ്സിലാകില്ല, നമുക്ക് ഉൾക്കൊള്ളാനാകില്ല എന്നൊന്നും അല്ലല്ലോ. ഓരോ കാര്യങ്ങൾ കണ്ടപ്പോഴും വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ലാഭവും നോക്കാതെ ഒരു കൂട്ടം മനുഷ്യരെ ഓടി വന്ന് അവർക്ക് സഹായങ്ങൾ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അവർക്ക് അത്യാവശ്യമായിട്ടുള്ള ആഹാരം, വസ്ത്രം, പിന്നെ മറ്റവശ്യ സാധനങ്ങൾ ഇതൊക്കെ എത്തിക്കാൻ വേണ്ടി ഓരോ മലയാളിയും കഷ്ടപ്പെടുന്ന കാഴ്ച, അല്ലെങ്കിൽ ഓരോ മലയാളിയും അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് അറിഞ്ഞത്. ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. മലയാളികൾക്ക് ഇത്രയും മനുഷ്യത്വവും സ്നേഹമൊക്കെ ഉണ്ടല്ലോ എന്ന് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള പെരുമാറ്റമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് അവരുടെ സങ്കടം മനസ്സിലാവുന്നത്? ആ അപകടം സംഭവിച്ച ആളുകളുടെ സ്ഥാനത്ത് നമ്മുടെ ഫാമിലിയോ നമ്മുടെ ഫ്രണ്ട്സോ ആയിരുന്നെങ്കിലോ എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ വേദന കറക്റ്റായിട്ട് മനസ്സിലാവും. അങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും അവരെ സഹായിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവരെ സഹായിച്ചാലോ എന്നൊരു തോന്നൽ ഉണ്ടാവുകയും നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് അവരെ സഹായിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതും. ഈ ഒരു അപകടം സംഭവിച്ചത് ആർക്കോ ആണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പിറകെ പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ല, നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. പക്ഷേ ഈ അപകടം സംഭവിച്ച ആളുകളുടെ സ്ഥാനത്ത് നമ്മുടെ ഫാമിലിയോ നമ്മുടെ ഫ്രണ്ട്സോ ആയിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ വേദന കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവർക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാവുക അത് തന്നെയായിരിക്കും. ഒരമ്മയ്ക്ക് അവരുടെ കുഞ്ഞായിരിക്കും ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത്. അതേ പ്രായത്തിൽ തന്നെയുള്ള മറ്റൊരാളുടെ കുഞ്ഞിനെ കണ്ട ഒരമ്മയ്ക്ക് ഈ ഫീലിംഗ് ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ അപകടം സംഭവിച്ച സ്ഥലത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അമ്മമാര് മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരു സ്ത്രീയെയും അവരുടെ ഭർത്താവിൻ്റെയും ന്യൂസ് ഞാൻ കണ്ടിരുന്നു. അവർ ചെയ്യാൻ തയ്യാറായി വന്ന ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, അത് എത്രത്തോളം വലിയൊരു കാര്യമാണെന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. പക്ഷെ അതിന് താഴെ വന്ന കമൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പ്രാകൃതമായിട്ടുള്ള മനുഷ്യരെ നമുക്ക് ചുറ്റും ഉണ്ടെന്നുള്ളതിനുള്ള തെളിവായിരുന്നു ആ കമൻസ് എല്ലാം. ഒരുപക്ഷെ അവർക്ക് വിവരക്കേടാണോ, അതോ അവർ മുലയൂട്ടുന്നതിനെ മാതൃത്വത്തിന്റെ അടയാളമായിട്ടൊന്നും അല്ലേ കാണുന്നത്? അതോ അവർക്ക് മനുഷ്യത്വം ഇല്ലാഞ്ഞിട്ടാണോ അങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്നത്? എനിക്ക് ഒരു രൂപവും കിട്ടുന്നില്ലായിരുന്നു ആ കമന്റ് എല്ലാം കണ്ടതിന് ശേഷം. അത് കണ്ടപ്പോൾ തൊട്ട് എൻ്റെ ചിന്ത ആ വഴിക്കായിരുന്നു, എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്മാർ ഇങ്ങനെ കമന്റ് ചെയ്യുന്നത് ഒരു പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത്? പബ്ലിക് എന്നുള്ളത് പോട്ടെ, അവരവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണല്ലോ അവർ എഴുതുന്നത്. അവർക്ക് ഇതൊരു തെറ്റായിട്ട് പോലും തോന്നാത്തതുകൊണ്ടാണല്ലോ അവർ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആളുകളുടെ സൈക്കോളജി എന്താണെന്ന് അറിയുന്നവർ ഇന്ന് കമന്റിൽ എഴുതണേ. എനിക്ക് തോന്നുന്നത് ആളുകളെ കളിയാക്കാനും ട്രോൾ ചെയ്യാനും അത് കണ്ട് രസിക്കാനും ഒക്കെ താല്പര്യമുള്ള ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മളും അങ്ങനെ തന്നെയൊക്കെയാണ്. കാരണം ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് ഒരു കുറ്റമാണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നമ്മളത് അറിയണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഉള്ള കമൻറ്റ് ബോക്സിൽ പോയി നോക്കണം. അവിടെ സ്വന്തം അറിവ് പ്രദർശിപ്പിക്കാൻ വേണ്ടി കമൻറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാം. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം. പിന്നെ തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഇതിനേക്കാളൊക്കെ വെറൈറ്റി ആയിട്ട് തെറി വിളിച്ച ആൾക്കാരെ തോപ്പിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാം. കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിച്ചിട്ട് പോകുന്ന ആളുകൾക്ക് ഞാനെന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. ഇവിടെയും ആ ഭർത്താവ്
അമ്മ മരിച്ചുപോയ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ ഭാര്യ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അത് സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമല്ല, എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ അതിനെ ഒന്ന് ട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഫണ്ണായിട്ട് ചിത്രീകരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫണ്ണി ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കാം എന്ന് ചിന്തിച്ചവന്മാരായിരിക്കും ഇങ്ങനെ കമൻറ്റ് ഇട്ടവന്മാരെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അവർക്ക് അവരുടെ സിറ്റുവേഷൻ മാറിപ്പോയി. ഫണ്ണി ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോൾ അതിനെയും കയറി ട്രോളി കഴിഞ്ഞാൽ എല്ലാവരുടെയും അറ്റൻഷൻ എനിക്ക് കിട്ടുമല്ലോ എന്നുള്ള ചിന്തയായിരിക്കും അവന്മാർ. രണ്ടാമത് ഒന്നുകൂടി ചിന്തിക്കാതെ കമൻ്റ് ഇട്ടതായിട്ടാണ് എനിക്ക് പല കമൻസും വായിച്ചപ്പോൾ തോന്നിയത്. പക്ഷെ അതിൽ എനിക്ക് ഓർമ്മയുള്ള ഒരു കമൻറ്റ്, അത് തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കമൻറ്റ് ഇങ്ങനെയായിരുന്നു: ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ പെണ്ണുങ്ങളെ മാത്രം ഞാൻ സംരക്ഷിച്ചോളാം, അവരെൻ്റെ കൂടെ കിടക്കേണ്ടി വരും. അങ്ങനെയായിരുന്നു ആ കമൻറ്റ്. ആ പറഞ്ഞത് ശുദ്ധ തെമ്മാടിത്തരവും അടിപൊളിത്തരവും ആണെന്നേ ഞാൻ പറയുള്ളൂ. എനിക്കിപ്പോൾ ആ കമൻസിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല, കിട്ടിയതൊക്കെ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യാം. സ്ത്രീകൾ എത്ര വലിയ കാര്യം ചെയ്താലും ശരി, പറഞ്ഞാലും ശരി, അവരെയൊക്കെ വില കുറച്ച് കാണുന്ന, അവരെയൊക്കെ വൃത്തിയിട്ട കണ്ണോടുകൂടി നോക്കിക്കാണുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിലെ പ്രസിഡന്റായിട്ട് വരൂ ഇവൻ. ഇവർക്കൊക്കെ അർഹതപ്പെട്ട പതക്കങ്ങളും അവാർഡുകളും ഒക്കെ നാട്ടുകാർ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ കമൻറ്റ് ഇട്ടവനെ നമ്മളൊക്കെ മറന്നാലും ആ പാവപ്പെട്ട സ്ത്രീയും അവരുടെ ഭർത്താവും മറക്കുമോ? ആ കമൻസൊക്കെ അവർ വായിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഞാൻ ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിരുന്നു. നമ്മുടെ തെലുങ്ക് നടൻ അല്ലു അർജുൻ ഒരു അവാർഡ് ഫംഗ്ഷനിൽ നിന്ന് എന്തോ കോമഡി കണ്ടിട്ട് ആസ്വദിച്ച് ചിരിക്കുകയാണ്. അപ്പം അദ്ദേഹം നല്ല ജെനുവിനായിട്ട് ഓപ്പണായിട്ട് ചിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ആ വീഡിയോ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചിരി കൊള്ളില്ല, ചിരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ ട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഒരു പൊതുവേദിയിൽ വന്നു കഴിഞ്ഞാൽ വാ പൊത്തിയാണ് ചിരിക്കാറ് എന്നാണ് ആ ഒരു റീലിൽ ഞാൻ കണ്ടത്. ഇതൊരു റീലായതുകൊണ്ട് തന്നെ 100% സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ചിരിയുടെ പേരിൽ അദ്ദേഹത്തിന് ട്രോളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത് ശരിയായാലും തെറ്റായാലും അദ്ദേഹം ഒരു കോൺഫിഡൻസ് ഇല്ലാതെ വാ പൊത്തിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമമൊക്കെ തോന്നി. അതുപോലെ വേറൊരു ഇൻസിഡൻറ്റ്, കുറച്ച് നാളുകൾക്ക് മുന്നേ ചെന്നൈയിൽ ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് വഴുതി താഴേക്ക് വീണു. പക്ഷേ കുഞ്ഞ് രക്ഷപ്പെട്ടു, ആളുകളെല്ലാം ചേർന്ന് രക്ഷപ്പെടുത്തി. പക്ഷെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ ന്യൂസൊക്കെ വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിലൊക്കെ ഈ അമ്മയ്ക്കെതിരെ വളരെ മോശം കമൻസ് ആണ് വരാൻ തുടങ്ങിയത്. അവരുടെ മാതൃത്വത്തിനെ, അവരുടെ സ്നേഹത്തിന്, അവരുടെ വ്യക്തിത്വത്തിനൊക്കെ ചോദ്യം ചെയ്യുന്ന, ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള വളരെ മോശം കമൻസ് ആണ് വന്നത്. ഈ കമൻസൊക്കെ കാണാനിടയായിട്ടുള്ള അവർക്ക് മനസ്സിന് ഒരുപാട് സങ്കടം സഹിക്കാൻ വയ്യാതെ അവരോടൊക്കം സൂയിസൈഡ് ചെയ്യുമായിരുന്നു. അതായിരുന്നു ആ ഒരു ന്യൂസ്. അത് അതിനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആരെയാണ് നമ്മൾ കുറ്റം പറയാനായിട്ട് നമുക്ക് സാധിക്കുക? അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് വീണത് ഒരു ആക്സിഡന്റ് മാത്രമായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ എന്നാലും സോഷ്യൽ മീഡിയയിൽ ആ അമ്മയെ കുറ്റം പറയുമ്പോൾ കുറ്റം പറയുന്നവർക്ക് നല്ലൊരു സുഖമാണ്. കമൻറ്റ് ഇടുന്നവർക്കും അതിൽ ലൈക്ക് കൊടുക്കുന്നവർക്കും അത് വായിച്ച് രസിക്കുന്നവർക്കും ഒക്കെ കുറച്ച് സമയത്തെ വിനോദം മാത്രമാണുള്ളത്. പക്ഷേ ഒരു മനുഷ്യജീവി എന്ന നിലയിൽ തൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന് തോന്നത്തക്ക വണ്ണം അവരുടെ മനസ്സിനെ നോവിച്ചിട്ടുണ്ട് ആ കമൻസ് എല്ലാം. നടി മീരാനന്ദന്റെ വിവാഹം കഴിഞ്ഞ സമയത്ത് അവർ എവിടെയൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം വന്ന് ഒരേ സ്വരത്തിൽ ആളുകൾ കമൻ്റ് ഇട്ട കാര്യമായിരുന്നു: അവരും അവരുടെ ഹസ്ബൻഡും തമ്മിൽ കാണാൻ ചേർച്ചയില്ല, ഹസ്ബൻഡിനെ കണ്ടാൽ ബംഗാളിയെ പോലിരിക്കുന്നു, ഹസ്ബൻഡിന്റെ മുഖത്തിന് യാതൊരു ഭംഗിയുമില്ല. ഇതൊക്കെ നാട്ടുകാർ പറയേണ്ടുന്ന കാര്യം എന്താണ്? ഈ കമൻസൊക്കെ അവരും കാണില്ലേ? അപ്പോൾ ഒരാളുടെ മുഖത്ത് നോക്കി അയാളെ കാണാൻ ഭംഗിയില്ല എന്ന് പറയുന്നത് പോലെ ആവില്ലേ കാര്യങ്ങൾ? ഇതുകൊണ്ടൊക്കെ എന്ത് നേട്ടമാണുള്ളത്? ഇതൊക്കെ ആരോട് പറയാനാണ്? പൊതുവേ ഈ സെലിബ്രിറ്റീസിന്റെ കേസിൽ ആളുകൾ വന്ന് നല്ലതാണെന്നും മോശമാണെന്നും ാണെന്നൊക്കെ പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കമൻറ്റ് ഇടുന്നവർക്ക് വ്യക്തമായ ഐഡന്റിറ്റി വേണമെന്നൊന്നും നിയമമില്ലല്ലോ. അത് തന്നെയാണ് ഇവരുടെ ധൈര്യവും. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്കൊരു ചെറിയ കമ്മ്യൂണിറ്റി മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം മോശം കമൻസ് ഒന്നും വന്നിട്ടില്ല. എടുത്തു പറയാനാണെങ്കിൽ ഒരു കമൻറ്റ് ഉണ്ട്, പക്ഷെ അദ്ദേഹം അത് റിമൂവ് ചെയ്തു, അതുകൊണ്ട് എനിക്കിപ്പോൾ അത് കാണിക്കാനായിട്ട് പറ്റില്ല. ആ കമൻറ്റ് ഇങ്ങനെയായിരുന്നു: പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളത് അടുക്കളപ്പണിയാണ്, ഇതുപോലെയുള്ള വീഡിയോസൊക്കെ എടുക്കുന്നത് ആവശ്യമില്ലാത്ത പണിയാണ് എന്നായിരുന്നു ആ കമൻറ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് ഒരു പക്ഷെ ഉപദേശിച്ചതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ എന്ന് ഞാനങ്ങ് കരുതി. ഞാനത് കാര്യമായിട്ട് എടുക്കാനായിട്ട് പോയില്ല. പിന്നെ യൂട്യൂബിൽ ഇടുന്ന ഷോർട്സ് ഞാൻ ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് കുറച്ചധികം മോശം കമൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതും 1 മില്യൺ വ്യൂസ് ഒക്കെ കടന്നുപോയ റീൽസിന് മാത്രമാണ് ഇത്തരത്തിലുള്ള കമൻസ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി വളരും തോറും ഇങ്ങനത്തെയുള്ള മോശം കമൻസ് എനിക്കും കിട്ടും, ഉറപ്പാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യാറുള്ളത്. അത് ഇൻസ്റ്റഗ്രാമിലായാലും ശരി, യൂട്യൂബിലായാലും ശരി, എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തെറി വിളിക്കുക, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നേരെ അങ്ങ് തെറി വിളിക്കുക. ഏതോ ഒരുത്തനാണെങ്കിൽ നേരിട്ട് എൻ്റെ അച്ഛനെ തന്നെ തെറി വിളിക്കാനായിട്ട് തുടങ്ങി.
ഞാൻ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ എന്നെ തിരുത്തുക, അതിന്റെ പേരിൽ എന്നോട് ദേഷ്യപ്പെട്ടാൽ പോലും എനിക്ക് പരാതിയില്ല. പക്ഷെ എന്താണ് ഒരു കാരണവും ഇല്ലാതെ, ഒരു ആരും പ്രൊവോക്ക് ചെയ്യാതെ എന്തിനാണ് വെറുതെ നിങ്ങൾ തെറി വിളിച്ചിട്ട് പോകുന്നത്? അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, 1 മില്യണിൽ കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ള റീൽസിലാണ് ഇങ്ങനത്തെ കമന്റ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ കാണുന്ന ഒരു വീഡിയോ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അറ്റൻഷൻ ഫുള്ള് നമുക്ക് കിട്ടുമല്ലോ എന്നുള്ള ചിന്തയായിരിക്കും ഇങ്ങനെ കമന്റ് ഇടുന്നവർക്കുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇവർക്ക് സ്വബോധം ഉണ്ടാവില്ല. ഒരു പെണ്ണിനെ വന്ന് തെറി വിളിക്കുമ്പോൾ എന്ത് ഉന്മാദമാണ് അവർക്ക് അല്ലെങ്കിൽ കിട്ടാനുള്ളത്? എനിക്ക് കിട്ടിയ മോശം കമന്റ്സിനെ കുറിച്ച് നിങ്ങളടുത്ത് പരാതി പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പൊതുവിൽ എവിടെയും പോയി നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് സംസാരിക്കാനായിട്ട് കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം പഠിച്ചിട്ടും നമ്മൾ ഏത് പൊസിഷനിൽ ഇരുന്നിട്ടും നമ്മൾ എത്ര വലിയ ജോലി ചെയ്തിട്ടും ഒരു കാര്യവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ വായി കിടക്കുന്ന നാക്ക് നല്ലതാണെങ്കിൽ തടി കേടാവില്ല. ഈ പരിഹാസങ്ങളും ആക്ഷേപഹാസ്യവും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഉപയോഗിച്ച് ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ, അതുപോലെ തന്നെ മറ്റുള്ളവർ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. എന്തിനാണ് ആളുകളുടെ ജീവിതം കണ്ട് അസൂയപ്പെടാനും പിന്നീട് അസൂയ മൂത്തിട്ട് അവരെ കുറ്റം പറയാനും അവരെ ചൊറിയാനും ഒക്കെ പോകുന്നത് എന്തിനാണ്? കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിലാകെ കലുഷിതമായിട്ട് കിടന്ന കുറേ കാര്യങ്ങളും എൻ്റെ ഫ്രസ്ട്രേഷനും ഒക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചാനലിൽ 1 വർഷമൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. എനിക്ക് ഇനിയും തുടർന്ന് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുവരണം എന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ തരാനുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിലേക്ക് വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സജഷൻസ് ഒക്കെ തരണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കണ്ടൻറ് ഉണ്ട് അത് ഞാൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതും പറയണം. പിന്നെ എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇതിൻ്റെ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും. അപ്പോൾ ചാനലിലെ വീഡിയോസൊക്കെ തുടർന്നും കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. നന്ദി, ബൈ.